ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ബിസ്ക്കറ്റ്. കൂടുതൽ ദിവസങ്ങളിലും അവർ സ്നാക്സ് ബോക്സിൽ കൊണ്ടുപോകുന്നത് ബിസ്ക്കറ്റാണ്. അപ്പോ നമ്മൾ പുറത്തുനിന്നും വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൽ കൂടുതലും മൈദയാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ആട്ട ഉപയോഗിച്ചുള്ള ബിസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി, നിങ്ങൾ ഇതുവരെയായിട്ടും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത മാംഗോ ലഡുവിന്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിനെല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഞാൻ അതിനുശേഷം അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാംഗോ ഡെസേർട്ടും ചില്ലി പോർക്കിന്റെ വീഡിയോസും കാണാത്തവര് അത് ഫുള്ളായിട്ട് കാണുക. കമന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും ബദാമും കട്ട് ചെയ്തെടുത്തിരിക്കുന്നു. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിരിക്കുന്നു. ഇനി ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു ഡോ ഉണ്ടാക്കിയെടുക്കാം. ആട്ട ബിസ്ക്കറ്റിന്റെ ഡോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് ആട്ട ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന്റെ പുറകെ പഞ്ചസാര പൊടി ഇട്ടു കൊടുക്കുക. പിന്നെ നട്സ് പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇട്ടു കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കണം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ നല്ല കറക്റ്റ് ഡോ ആയിട്ടുണ്ട്. ഇതൊന്ന് ഇതിൽ തന്നെ വെച്ച് ഞാനിങ്ങനെ റോൾ ചെയ്തെടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഇതൊന്ന് കുറച്ച് ടൈറ്റായിട്ട് വരും, എന്നിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ആ 20 മിനിറ്റ് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറ് പ്രീഹീറ്റ് ചെയ്യാം. കുക്കറ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കറിന്റെ ഉള്ളില് ബേസ് കവർ ചെയ്യുന്ന രീതിയിൽ ഉപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. അതിനുശേഷം 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ടാവും. ആ ഡോ കട്ട് ചെയ്ത് പ്രീഹീറ്റ് ചെയ്ത കുക്കറിലേക്ക് വെച്ചു കൊടുക്കാം. കുക്കറിന്റെ വിസിൽ മാറ്റിയിട്ടാണ് നമ്മൾ കുക്കറ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ ഡോ കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു പാൻ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ വെറുതെ ബട്ടറോ നെയ്യോ ജസ്റ്റ് ഈ പാനിനകത്ത് തടവിയിട്ട് വെച്ചാലും മതി. ബട്ടർ പേപ്പർ വേണമെന്ന് നിർബന്ധമില്ല.
ഇനി നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. കുക്കർ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് കുക്കറിൻ്റെ അകത്ത് ഞാനൊരു പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റ് കമത്തി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഈ ബിസ്ക്കറ്റ് കരിഞ്ഞു പോവാതിരിക്കാനാണ്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ബിസ്ക്കറ്റ് എല്ലാം ഇപ്പൊ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പാകത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ബിസ്ക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റാണിത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.